എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊയ്യ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ പെരുമ്പിള്ളി രാജീവിൻ്റെയും രാജശ്രീയുടെയും ഒരു ഡയറി ഫാം, അമ്പിളി ഡയറി ഫാമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടോടുകൂടി മക്കളും എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടാണ് ഇവർ നല്ല രീതിയിലാണ് ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഫാമിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് നമുക്ക് രാജേശ്വരിയോടും രാജേശ്വരിയുടെ ഭർത്താവ് രാജീവിനോടും കൂടി ചോദിച്ചറിയാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇത് ആരംഭിച്ചപ്പോൾ എത്ര പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? ഫസ്റ്റ് ഞങ്ങൾ ആദ്യം തുടങ്ങിയിരുന്നു ഒരു 10 കൊല്ലം മുമ്പ് വലിയൊരു ഫാമായിട്ട് എടുത്തായിരുന്നു, 21 പശു വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അത് നിർത്തണ്ടെന്ന് ഒരിടത്ത് നമുക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് നിർത്തിയതിന് ശേഷമാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം ഇപ്പൊ താല്പര്യം കാണിച്ച ഒരു 2 വർഷത്തോളമായി ഇപ്പൊ തുടങ്ങിയിട്ട്. കറവയൊക്കെ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലായി, ഇപ്പൊ കൊറോണയൊക്കെ അല്ല, ഗൾഫിലേക്ക് ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ കൃഷിയോട് എല്ലാവർക്കും താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ കൃഷിയിലേക്ക് തിരിച്ചു പോകുന്നു. എല്ലാവർക്കും താല്പര്യമാണ്, എല്ലാവരും ഇതിനോട് യോജിച്ച് എപ്പോഴും ഫാമിലുണ്ടാവും. അപ്പൊ ഇത് കറവയൊക്കെ എങ്ങനെ ചെയ്തിരുന്നത്? കറവ മിഷീൻ സെറ്റ് ചെയ്ത് മിഷീൻ വഴിയാണ് ചെയ്യുന്നത്. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഹസ്ബൻഡ് നാട്ടിൽ വന്നേ പിന്നെയാണ് മിഷീൻ വാങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൈ കറവയാണ്. ഇപ്പൊ മിഷീൻ വെച്ച് കറന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫാം അമ്പിളി ഫാം എന്നുള്ള പേര് വരാനായിട്ട് എന്താ കാരണം? അത് പേര് വരെ മക്കളുടെ പേരൊന്നുമല്ല. ഒരു പശു നമ്മളുടെ ആദ്യമായിട്ട് പ്രസവിച്ചത് 8-ാം മാസം പ്രസവിച്ചു. ഇങ്ങനെ പെട്ടെന്ന് മൂക്കൂത്തേണ്ട ഒരു ആവശ്യം വന്നു പ്രസവത്തിന് മുമ്പായിട്ട്. അപ്പൊ മൂക്കൂത്തിയുടെ പിറ്റേ ദിവസം പ്രസവിച്ചു, 8-ാം മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുട്ടിയെ കിട്ടില്ല എന്ന് 4 ഡോക്ടർമാർ കൈയൊഴിഞ്ഞാണ്. പിന്നെ മോള് വെറ്റിനറിക്കാ പഠിക്കണ ഫൈനൽ ഇയർ ആണ്. അവള് പിന്നെ അതിനെ രാപകലില്ലാണ്ട് നോക്കി പൊക്കിളൊക്കെ പഴുത്തതൊക്കെ ഉണക്കി ശരിയാക്കി അതിനെ രക്ഷപ്പെടുത്തി എടുത്തു. ഇപ്പൊ അവൾക്ക് 7 മാസം കഴിഞ്ഞു, 8-ാം മാസം നടപ്പ്. അപ്പൊ അതിനോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞിന്റെ പേരിട്ടു അമ്പിളി. അങ്ങനെ പേരിട്ടതാണ്. ഇവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ചേട്ടൻ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ 2 പെൺകുട്ടികളാണ്. മൂത്താള് ഫൈനൽ ഇയർ ആണ് വെറ്റിനറിക്ക്. 2-ാമത്താള് LLB ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്, തൊടുപുഴ LSR. എല്ലാവരും ഇതിനോട് താല്പര്യം? ആ എല്ലാവർക്കും താല്പര്യമാണ്. ഫുൾ ടൈം ഉണ്ടാവും എന്റെ കൂടെ, ഫ്രീ ടൈമിലൊക്കെ ഫാമിൽ തന്നെ ഉണ്ടാവും രണ്ടുപേരും. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. ഇപ്പൊ എത്ര പശുക്കളാണ് ഇപ്പൊ ഉള്ളത്? 10 പശു ഉണ്ട്. 10 പശു. ഏതൊക്കെ പശുക്കളാണ് ഇവിടെ ഉള്ളത്? ഇത് എല്ലാം സങ്കര ഇനങ്ങൾ, നല്ല ഇനങ്ങളാണ്. കർണാടക കൃഷ്ണഗിരി ഉണ്ട്, പിന്നെ HF ഉണ്ട്, HF ജേഴ്സി ക്രോസ് ഉണ്ട്, ജേഴ്സി ഒറിജിനൽ ഉണ്ട്. ഒറിജിനൽ ഒക്കെ നല്ല ഇനങ്ങളാ, പാലുള്ള ഇനങ്ങളാണ്. എത്ര എണ്ണത്തിന് കറക്കണുണ്ട് ഇപ്പൊ? 10 എണ്ണത്തിന് കറക്കണുണ്ട്. 10 എണ്ണത്തിന് കറക്കണുണ്ട്. ഈ നാടൻ പശുക്കളില്ലേ, നാടൻ പശുക്കള് ഇവിടെ വളർത്തണേലുണ്ടോ? നാടൻ പശു ഇല്ല. ഇല്ല, ഒക്കെ കർണാടക. ആ അതെ, കർണാടക HF ജേഴ്സി. അതിന് നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും? അങ്ങനെ കാലാവസ്ഥയായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം ഫാൻ ഇട്ട് കൊടുക്കും, പിന്നെ 3-4 പ്രാവശ്യമൊക്കെ കുളിപ്പിക്കും. അങ്ങനെ കാലാവസ്ഥ ഉണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ പശു വളർത്തലൊക്കെ തുടങ്ങുമ്പോ നമുക്ക് ഇങ്ങനെ ഗവൺമെന്റിൽ നിന്ന് വല്ല സബ്സിഡികളോ അല്ലെങ്കിൽ മറ്റ് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് മിൽമ വഴിയായിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു 40,000 രൂപ 2 പശുവിന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ 3 വർഷം കൊണ്ട് അടച്ചാൽ മതി. 4% ഒന്നും കാർഷിക വായ്പയുടെ ഇതിലാണ്. അപ്പൊ 3 വർഷം കൊണ്ട് അടയ്ക്കാൻ നമ്മുടെ ഫണ്ട് എങ്ങനെ കയറണോ അതിലേക്ക് കയറണം. നമ്മളുടെ അടവിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇതുവരെ എടുത്തിട്ടില്ല, മുടക്കു വരുത്തേണ്ട. എല്ലാ മാസവും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തരുന്ന പറയുന്നത്. പിന്നെ നമ്മൾ 1 വർഷം എത്തുമ്പോ നമ്മുടെ ഈ കരടച്ച റെസീറ്റ് കൊണ്ടുവന്ന് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം ബാങ്കില്. ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നൽകുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം നമുക്കിപ്പൊ നമ്മൾ കടമൊക്കെ ആയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. നല്ലൊരു തുക കടമുണ്ട്. അപ്പൊ ഈ കടങ്ങൾ വരാതിരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. പക്ഷെ എന്നാലും പശു വളർത്തലിലേക്ക് കൂടുതലൊരു ഫണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കർഷകരെ സഹായിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കൂടുതൽ ആശ്വാസമായിരിക്കും. അപ്പൊ കൂടുതൽ സ്ത്രീകള് ഇതിലേക്ക് മുന്നിട്ടിറങ്ങും. കാരണം നമുക്ക് സാമ്പത്തികമാണ് നമ്മുടെ എന്തായാലും പ്രശ്നം. അപ്പൊ സാമ്പത്തിക ഭദ്രത ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിയിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കുറെ പേര് നിർത്തിപ്പോണത്. നമുക്ക് സാധിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സാമ്പത്തിക സ്ഥിതി ഇത്തിരി മോശമാവുമ്പോഴാണ്. പിന്നെ ഇവിടെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡും മോളും ഒക്കെ ആയിട്ട് ചെയ്യണവരും കൊണ്ട് കൂടുതൽ പൈസ ഡോക്ടർമാർക്കൊന്നും പോണില്ല. അപ്പൊ ശരിക്കും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് പെട്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഫാമുകൾ മിക്കതും അടച്ചുപൂട്ടുന്നത്. ഇപ്പൊ ഡോക്ടർമാർ തന്നെ പറയും ഫാമിന്റെ അടച്ചുപൂട്ടലിന്റെ ഗതി മാറണത് ഇതുകൊണ്ടാണെന്ന്. നമ്മുടെ പൈസ ഈ ചികിത്സാ ചെലവിലേക്ക് കുറെ പൈസ പോകുമ്പോ കർഷകര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോക്കായി മാറും. അപ്പൊ അങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ലാത്തോണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ല
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരോട് നമുക്ക് പറയാനുള്ളത് നല്ല സാമ്പത്തിക ഉയർച്ചയാണ്. നമ്മള് പിന്നെ നമ്മള് നാലുപേരും നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പണ്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും നല്ല താല്പര്യമാണ്, മക്കളായാലും ഹസ്ബൻഡായാലും ഞാനായാലും എപ്പോഴും ഉണ്ടാവും ഫാമില്. അപ്പൊ കർഷകരോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു വളർത്തൽ നല്ല ഗുണകരമാണ്, നഷ്ടമല്ല, നമുക്ക് ഒരിക്കലും നഷ്ടമല്ല. ഇൻട്രസ്റ്റിംഗ്, പിന്നെ നമുക്ക് ഇല്ല നിർത്താൻ തോന്നില്ല. പുറത്തേക്ക് ഒരിടത്ത് പോവാൻ പറ്റില്ല, ഇപ്പൊ കല്യാണം ആയാലും മരണം ആയാലും നമുക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റില്ല, ഫുൾ ടൈം ഇവിടെ വേണം. പശുവിന് കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ശാന്തി എന്ന് പറയുന്ന ഒരു തീറ്റയാണ് ഇറക്കണത്. ഒരു ലോഡ് നമുക്ക് ഇവിടെ ഇറക്കി തരും, നമ്മൾ പറയുന്നിടത്ത് അവര് കൊണ്ടുവന്ന് വെച്ച് തരും. പിന്നെ പുല്ല് ആദ്യം ഒരേക്കർ വളർത്തിയായിരുന്നു, ഇപ്പൊ വേനലായതുകൊണ്ട് വളർച്ച കുറവാണ്, ആ കരിഞ്ഞു പോണം. അപ്പൊ ഇപ്പൊ വെട്ടാൻ കിട്ടണില്ല കാര്യമായിട്ട്. ഒരേക്കർ ചെയ്തിട്ടുണ്ട് അപ്പുറത്തെ പറമ്പില്, ലീസിനാണ് ചെയ്തേക്കണത്. ഇപ്പൊ വെട്ടാൻ കിട്ടാതെ കൊണ്ട് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഈ പൈനാപ്പിൾ ലീഫാണ് ഇറക്കണത്. ലോഡ് ഇറക്കും, ഒരു 9 ദിവസത്തോളം ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ 9 ദിവസത്തോളം കിട്ടും. ഇത് കൊടുത്തേ പിന്നെ എന്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ഉൽപാദനം കൂടിയിട്ടുണ്ട്, ഫാറ്റ് കൂടിയിട്ടുണ്ട്, റീഡിംഗ് കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി ഗുണമായിട്ട് തോന്നുന്നുണ്ട് ഇത് കൊടുക്കുമ്പോ. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് ഒരു 1.80 രൂപ കിലോത്തിന് വരുന്നത്. കിലോത്തിന് 2 രൂപ വരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ഇറക്കണപ്പേ? ഇത് നമ്മള് വാഴക്കുളം എന്ന് പറയുന്ന വാഴക്കുളം. അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ലോഡ് എത്തിച്ചുതരും. അപ്പൊ ഇതിങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരേ ഈ രണ്ട് കടയൊക്കെ വെച്ച് എടുത്തിട്ട് ഈ ഷാഫ് കട്ടറാണ് അത്, ഇതിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വരും. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, ഓരോന്ന് നമ്മൾ എടുത്തു വെച്ചാൽ മതി. അപ്പൊ ഗ്ലൗസ് ഉപയോഗിക്കണ കാരണം അറിയാമല്ലോ, പൈനാപ്പിൾ ലീഫിന് ചെറിയ മുള്ളുണ്ട്. അപ്പൊ എടുത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കൂടി കട്ട് ചെയ്ത് വരും. പിന്നെ അത് വാരി ഒരു രണ്ട് വട്ടക വലിയ വട്ടകയിലാണ്, രണ്ട് വട്ടകളും ഓരോ പശുക്കൾക്ക് കൊണ്ടുകൊടുക്കും. അപ്പൊ അവർക്ക് വയറും നിറയും, നല്ല ഉത്സാഹത്തോടു കൂടിയിരിക്കും. ഇത് ഒരു പശുവിന് 35 കിലോ ആണ് ഒരു കണക്ക്. ഒരു പശുവിന് 35 കിലോത്തോളം കൊടുക്കാം. അപ്പൊ ഒരു ഏകദേശം ഒരു 2 വട്ടകയുടെ അടുത്ത് വരും. കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡും കൂടിയാണ് കട്ട് ചെയ്യണതും കൊടുക്കണതും. ഇതെങ്ങനെ എത്ര നേരം കൊടുക്കപ്പ? ഇത് ആദ്യമൊക്കെ 2 ടൈമിൽ കൊടുക്കാറുണ്ട് ദിവസം, ഇപ്പൊ 1 ടൈമിൽ കൊടുക്കണുള്ളു. അപ്പൊ തീറ്റ നമ്മള് വെളുപ്പിന് നമ്മള് 3 മണി 2:30 ആകുമ്പോഴേക്കും എനിക്കും, ഒരു 3 മണി ആകുമ്പോഴേക്കും എല്ലാത്തിനും തീറ്റ കൊടുക്കും. മറ്റേ തീറ്റ കൊടുക്കും, ശാന്തിയുടെ തീറ്റയും പിന്നെ ചോളത്തോടും കൂടി കൊടുക്കും, ഒപ്പം ഓസോമിനും ചേർത്ത് കൊടുക്കും. അതിനുശേഷം പിന്നെ കറവയൊക്കെ കഴിഞ്ഞ് തൊഴുത്ത് വൃത്തിയാക്കി പിന്നെ പാല് കൊണ്ടു കൊടുക്കണമല്ലോ. എല്ലാ ഏരിയയിലേക്കും കൊടുത്തതിന് ശേഷം വന്നിട്ട് വീണ്ടും വന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ നിൽക്കും. അപ്പൊ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, ഇത് കട്ട് ചെയ്ത് പിന്നെ ഇത് കൊണ്ടു കൊടുക്കും. അത് കഴിയുമ്പോഴേക്കും ഉച്ചയുടെ കറവയുടെ നേരം വീണ്ടും തൊഴുത്ത് കഴുകല്, ക്ലീനിങ്. ഈ പശുവിനെ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? എന്റെ പശുവിനൊന്നിനും ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, എനിക്കും എടുത്തിട്ടില്ല, എന്റെ ഭാര്യക്കും ഇല്ല, മക്കൾക്കും. കാരണം വെച്ചാല് ഇൻഷുറൻസ് കമ്പനി എനിക്ക് തോന്നണത് ഒരു പറ്റിക്കില്ല എന്നാ, നമുക്കതുകൊണ്ട് ഇത്ര പേരത്ത് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽസിന് നമ്മളെ വ്യക്തികൾക്ക് എടുക്കുമ്പോഴുള്ള അനുഭവം കൊണ്ടാണ് ഞാനത് അങ്ങനെ ഡിസിഷനിലേക്ക് എത്താൻ കാരണം. മെയിൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പശുവിന് ഇൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടർ അതിനൊരു വില കാണും. എന്റെ ഒരു പശുണ്ട്, ഞാൻ ആ പശുവിനെ 90,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഒറിജിനൽ എച്ച് എഫ് ആണ്, അത് കൃഷ്ണഗിരിയാണ്. ഇവരുടെ കാലത്ത് മാത്രം 15 ലിറ്റർ പാല് കിട്ടിയിരുന്ന പശുവാണ്. ഈ പശുവിനെ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ അതിന് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 90,000 രൂപ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർ വിശുദ്ധി കാണുമ്പോൾ ആ പശുവിന് കൂടി വന്നൊരു 55-60 രൂപ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു എമൗണ്ടിന് ഞാനത് ഇൻഷുർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ കമ്പൽസറി ആയിട്ട് ഡോക്ടർക്ക് അടുത്ത് പറഞ്ഞ് ഇൻഷുർ ചെയ്യിക്കണമെങ്കിൽ ഡോക്ടർക്ക് ഞാൻ വേറെ കിമ്പളം കൊടുക്കേണ്ട ഒരു കൈക്കൂലി കൊടുക്കേണ്ടി വരും. 1 രൂപയാണ് 5% അതിന്റെ ഇൻഷുറൻസ് പ്രീമിയം തുക പ്ലസ് GST. അപ്പൊ ഞാൻ അതിനൊരു 3 കൊല്ലത്തേക്ക് ഇൻഷുർ ചെയ്യണമെങ്കിൽ 15,000 പ്ലസ് GST എന്ന് പറയുമ്പോൾ ഏകദേശം 18-19 രൂപയോളം വന്നു. ആ ഇൻഷുർ ചെയ്തതിന് ശേഷം ഇൻകേസ് പശുവിന് എന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ ആദ്യം ഡോക്ടറെ അടുത്ത് പോകണം. പശു ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിന് ഡോക്ടർ വരും. ഡോക്ടർ വരുമ്പോൾ എന്തെങ്കിലും ഡോക്ടർക്ക് കൊടുക്കണം. ചിലപ്പോൾ ഡോക്ടറെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും, അവർക്കും എന്തെങ്കിലും വേറെ കൊടുക്കണം. ഈ സാധനത്തിന് ഞാൻ കുഴിച്ചിടാനായിട്ട് JCB വിളിക്കണം, അതിന് വരുന്ന കാശ് വേറെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ ഡോക്ടർ തന്നെ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വേറെ ഡോക്ടർ ഒപ്പീനിയൻ വേണം. ഈ ഇതെല്ലാത്തിനും വരുന്ന ചിലവ്, ഈ ചിലവെല്ലാം കഴിച്ചതിന് ശേഷം എനിക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം, ഫോട്ടോഗ്രാഫർക്ക് കാശ് കൊടുക്കണം. പിന്നെ ഇൻഷുറൻസിന്റെ ഓഫീസിൽ കയറി ഇറങ്ങി എനിക്ക് കാശ് കിട്ടുമ്പോഴേക്ക് ഏകദേശം 1.5 കൊല്ലം പിടിക്കും. അതുവരെ ഞാൻ ഇതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഡോക്ടർമാരുടെ ഒപ്പീനിയനുള്ള എമൗണ്ടിന്റെയും ഒരു കുറച്ച് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ എന്തിനു ഞാൻ ഇൻഷുർ ചെയ്യണം? അതൊന്ന്. ഇനിയിപ്പോ ചെന പിടിക്കാത്ത കേസാണെന്നുണ്ടെങ്കിൽ ഒരു പശുവിനെ ഇപ്പൊ 2-3 പ്രാവശ്യം നമ്മൾ കുത്തി വെച്ചു ചെന പിടിച്ചില്ല, ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കൊടുക്കാന്ന് വെച്ചു.
അവർ തരില്ല. കാരണം എന്ന് വെച്ചാല് ഒരു പത്ത് പ്രാവശ്യങ്ങളിൽ നമ്മൾ കൊണ്ട് കുത്തിവെക്കണം. ഈ പത്ത് പ്രാവശ്യം കുത്തിവെക്കണമെങ്കിൽ 20 ദിവസം 20 ദിവസം നമ്മളെ കുത്തിവെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഒരു 7 മാസം 8 മാസം അല്ലെങ്കിൽ 9 മാസത്തിൽ താഴെ ഈ പശുവിനെ നമ്മൾ തീറ്റ കൊടുക്കണം. ആ തീറ്റ കൊടുക്കണതിന്റെ ചിലവ് എത്ര വരും? തീറ്റയും ഓരോ പ്രാവശ്യം കുത്തിവെക്കാൻ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോകുമ്പോഴുള്ള നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ടൈം വേസ്റ്റ്, അല്ലെങ്കിൽ കുത്തിവെക്കാൻ വരുന്ന ആൾക്ക് കൊടുക്കുന്ന പണം, അതെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ പശുവിന് നമ്മളൊരു 50,000 60,000 70,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു കൊല്ലത്തോളം നമ്മൾ തീറ്റ കൊടുക്കണം. എൻ്റെ ഒരു കണക്കൂട്ടിൽ എന്ന് വെച്ച് ഞാൻ നല്ലോണം തീറ്റ കൊടുക്കണ ഒരാളാ പശുവിന്. ഒരു ദിവസം ഒരു 4-4 8 കിലോ തീറ്റ ഏറ്റവും മിനിമം നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാവണ കുത്തിവെക്കാത്ത ക്ലാവണമെന്നുണ്ടെങ്കിൽ ഒരു 2-4 കിലോ വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 100 രൂപ പെർ ഡേ ആയി. ഒരു കൊല്ലാകുമ്പോൾ കാശത്രേ 6-7 പ്രാവശ്യം കുത്തിവെക്കാണ്ട് ഇവര് എഴുതി തരില്ല പശു ചേന പിടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും നാൾ കുത്തിവെക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ വരുന്ന സാമ്പത്തിക നഷ്ടം എനിക്ക് ഈ ക്ലൈമിൽ നോക്കുമ്പോൾ നിസ്സാര ഒരു ലാഭം ഉണ്ടാവും. ഈ നിസ്സാര ലാഭത്തിന് വേണ്ടി ഞാൻ എന്തിനു ഈ പണിക്ക് നിൽക്കുന്നു? അതിൽ നല്ല ഇൻഷുറൻസ് ഇല്ലാണ്ട് പോകുന്നല്ലേ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സമയം മോശമാണെന്ന് പറഞ്ഞാൽ ചത്തുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെന പിടിക്കില്ല, വെട്ടാൻ പിടിച്ചു കൊടുക്കുക. അത് തന്നെ അവിടെ മനസ്സാക്ഷി നോക്കിയിട്ട് കാര്യമില്ല, ബിസിനസ്സാ വലുത്. അത്രേ ഉള്ളൂ എൻ്റെ ഒരു പോളിസി അതാ. അതുകൊണ്ട് ഞാൻ ഒന്നിനും ഇൻഷുറൻസ് ചെയ്തില്ല. ഈ പാൽ വിൽപ്പന എങ്ങനെയാണ്? രാവിലെയും വൈകിട്ടൊക്കെ നേരിട്ട് വീടുകളിലേക്ക്? ഞാനേ വർഷങ്ങൾ ഒരു 15-20 വർഷം മുമ്പ് ഞാൻ ഈ പശുവും തൊഴുത്തുമൊക്കെ ആയിട്ട് പണ്ട് കുടുംബശ്രീയിൽ നിന്ന് ഒരു പശുവിനെ ലോൺ തന്ന് തുടങ്ങിയതാണ് ഈ പശുവിൻ്റെ ഇടപാട്. അന്ന് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 10 രൂപ ഉണ്ടാക്കണം എന്നുള്ളൊരു ഗെയിമിൽ നമ്മൾ ഈ പശുവിൻ്റെ പാൽ അന്ന് 20 രൂപയാണ് ഒരു ലിറ്ററിന് നമുക്ക് മാർക്കറ്റ് വാല്യൂ, ഗവൺമെൻറ് റേറ്റ് 20 രൂപയാണ്. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മിൽമേല നടന്നു കഴിഞ്ഞാൽ 12-13 രൂപ കിട്ടുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാല് പുറത്തൊരു വിപണി കണ്ടെത്തി, അതിലൊക്കെയുള്ള വീടുകള് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കണ്ടെത്തി. പിന്നെ ഒന്നുള്ള പശുവിനെ കൂടി കൂടി വന്നു, പിന്നെ ഒരു സാഹചര്യത്തിൽ നിർത്തേണ്ട വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതേ പോളിസിയാണ് ഇപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നി. ഇപ്പോ ഏകദേശം കാലത്തൊരു 60 ലിറ്റർ താഴെ പാല് കാലത്ത് നോർമൽ ഡേയ്സിൽ എനിക്ക് ലോക്കല് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 9-10 ലിറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 15 ലിറ്റർ താഴെ ഉണ്ടാവും, അത് മിൽമയെ കൊണ്ടു നടക്കും. പ്ലസ് ഉച്ചയെരിഞ്ഞ് ഒരു 20-25 ലിറ്റർ പാല് നോർമലായിട്ട് പോകുന്നുണ്ട്, ലോക്കല് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അത് 1 ലിറ്റർ 1.5 ലിറ്റർ 2.5 ലിറ്റർ 3 ലിറ്റർ എല്ലാം 3.5 ലിറ്റർ അതെല്ലാം കുപ്പിയിലും പാത്രത്തിലുമാണ്. 500 മില്ലി വാങ്ങുന്ന എല്ലാവർക്കും പാക്കറ്റിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു പാക്കറ്റിന് എനിക്ക് 1 രൂപ ചിലവുണ്ട്. 80 പൈസയോളം പാക്കറ്റിന് വരെ വരും, 20 പൈസ കറണ്ട് കാശ് വരും. പക്ഷെ ഞാൻ ഒരു ആളുടെ കയ്യിൽ നിന്നും ആ കാശ് ഞാൻ ഈടാക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും വലിയ ടൈമാണ്. ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു 4 മണി തുടങ്ങിയിട്ട് ഒരു 5-5.5 വരെ എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ പണി ഈ 1.5 ലിറ്ററിന്റെ കുപ്പി കഴുകല്. ഇപ്പൊ ചേച്ചി തന്ന കുപ്പി ആയിരിക്കില്ല ചേട്ടന് കൊടുക്കുന്നത്, ചേട്ടൻ തന്ന കുപ്പി ആയിരിക്കില്ല അടുത്താക്കി കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ഹൈജീനിക് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്, പാല് പിരിയാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാൻ പാക്കറ്റ് അടിക്കാന്ന് വെച്ചു. അപ്പൊ എനിക്കിപ്പോ ഈ ഇതിനെ കുപ്പി കഴുകാൻ വേണ്ട വെള്ളത്തിന് വേണ്ട കറണ്ട് കാശ്, അതിന് വേണ്ട ലേബർ ടൈം, ആ ലേബർ ചാർജ്, വൈഫാണ് ചെയ്യുന്നതെങ്കിലും അതൊരു ലേബർ അതിന് വരുന്നുണ്ടല്ലോ, ആ ബുദ്ധിമുട്ട്, ടൈം വേസ്റ്റ്, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതേ മിൽമേൽ വിൽക്കുന്ന 27 രൂപയ്ക്ക് തന്നെ പാക്കറ്റിൽ ഞാൻ പാൽ കൊടുക്കുന്നു. ഏകദേശം 6 ലിറ്ററിന്റെ തന്നെ ഒരു 100 പാക്കറ്റോളം ഒരു ദിവസം കാലത്തും വൈകുന്നേരമായിട്ട് മൊത്തം പോകുന്നുണ്ട്. ചാണകം ഞാനേ ഉണക്കി പൊടിക്കാനായിട്ട് ഞാൻ അതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 2,98,000 രൂപയാണ് അതിന്റെ വില. അപ്പൊ വ്യവസായ വകുപ്പിലെ ഒരു ജോലിക്കാരൻ എന്നോട് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഹെൽപ്പൊക്കെ ചെയ്യാം ചേട്ടാ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വ്യവസായ വകുപ്പിനെ സമീപിച്ചു. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാല് ഫണ്ട് വരുള്ളൂ, പുതിയ മന്ത്രിസഭയ്ക്ക് ആയാലും ഉണ്ടാവുള്ളൂ, അതുവരൊന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ചാണം കുഴി നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ മടത്തുപിടിക്കൊരു സ്റ്റീഫൻ ഞാൻ എന്റെ പുള്ളിയെ വിളിച്ചു പറയും, ആളൊന്ന് കയറ്റിക്കൊണ്ട് പോകും. ഒരു വണ്ടിക്ക് 1,000 രൂപ. ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈ പശുവിനെയൊക്കെ നിർത്തിയ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കും അല്ല, പിന്നെ കുറെ നാൾ ഉപയോഗിച്ചു. കഞ്ഞി വെള്ളവും പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഏകദേശം 1.5 കൊല്ലം ബയോഗ്യാസ് ഉപയോഗിച്ചിരുന്നു, പിന്നെ അതിന് വലിയ താല്പര്യമില്ലാണ്ടായി, അതെങ്ങനെ വിട്ടു. ഇപ്പോഴും ബയോഗ്യാസിന്റെ സാധനം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ചാണകം കലക്കി ഒഴിച്ച് ഒരു പൈപ്പ് കണക്ഷനും സ്റ്റവും വെച്ച് കഴിഞ്ഞാൽ ബയോഗ്യാസ് നമുക്ക് ഉപയോഗിക്കാം. ബയോഗ്യാസ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യം, ഇപ്പൊ കൃഷിഭവം വഴിയൊക്കെ കൊടുക്കണ്ടല്ലോ ബയോഗ്യാസ് പ്ലാന്റിന്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഫണ്ടിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നല്ലോണം ഗ്യാസ് കിട്ടിയായിരുന്നു ആദ്യം നമ്മളത് ചെയ്തായിരുന്നു. ഇപ്പൊ ചാണകത്തിന് ഒരുപാട് പേര് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ചോദിച്ചായിരുന്നു വണ്ടി ഉണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ വന്ന് കൊണ്ടുപോകണം. പക്ഷെ നമുക്കത് ചാക്കിൽ കെട്ടിവെക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, സമയമൊന്നും ഇല്ലാത്ത, എന്തിനു സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചാക്കിൽ കയറ്റി കൊണ്ടുപോകൂ, എനിക്ക് പാക്ക് ചെയ്ത് വെക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഉപയോഗിക്കുന്ന മെഷീൻ ഇത് ഷാഫ് കട്ടറാണ്. ഇപ്പൊ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യണത്, പിന്നെ മിൽക്കിംഗ് മെഷീൻ
കറവയ്ക്കുള്ള മെഷീൻ ഉണ്ട്. അത് നമ്മൾ രണ്ട് സെറ്റിൻ്റെയാണ് ഉപയോഗിച്ചത്. അറ്റ് എ ടൈമിൽ രണ്ട് പശുവിനെ കറക്കാം, രണ്ട് ബക്കറ്റ് ഉള്ളത്. അതാണ് കറവ് മെഷീനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പാക്കിംഗ് മെഷീൻ ഉണ്ട്, പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 3 സെക്കൻഡ് മതി ഒരു പാക്കറ്റ് പാക്ക് ചെയ്യാൻ. നേരെ മറിച്ച് കുപ്പിയാണെന്നുണ്ടെങ്കിൽ കുപ്പി കഴുകാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാക്ക് ചെയ്യാൻ 3 സെക്കൻഡ് മതി ഒരു പാക്കറ്റ്. അപ്പോൾ പറഞ്ഞാറ് കൊണ്ട് പാക്കിംഗ് കഴിയും, പറഞ്ഞാറ് കൊണ്ട് ചേട്ടന് പാല് കൊണ്ടുപോകും ചെയ്യും. ഇതിനൊക്കെ എത്ര ഈ ഷാഫ് കട്ടറിനൊക്കെ? ഇതിന് 32,000 രൂപ. പിന്നെ മറ്റേ പാക്കിംഗ് മെഷീനൊക്കെ? പാക്കിംഗ് മെഷീന് 18,000 തോന്നുന്നു. 18,000 ഒന്നിന് സബ്സിഡി ഒന്നും കിട്ടിയിട്ടില്ല. ഇത് മിൽമ വഴി ഷാഫ് കട്ടറിന് കൊടുത്തായിരുന്നു. അപ്പൊ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോ ചേട്ടൻ ഒരു ദിവസം മിൽമ ചെന്ന് ചോദിച്ചു. അപ്പൊ പാലളവ് അത്രയ്ക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പാലളവും നമ്മുടെ കർഷകരുടെ ഇതും തമ്മിൽ ബന്ധമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. നമ്മള് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് വാങ്ങി കൂട്ടുമ്പോ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ഏത് കർഷകർക്കായാലും, എന്റെ മാത്രം കാര്യമല്ല, ഏത് കർഷകർക്കായാലും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ എന്തായാലും ഒരു നിസ്സാരം സബ്സിഡിയൊക്കെ നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പൊ ഇന്നത് കിട്ടിയില്ലോ എന്ന്. ഇപ്പൊ കുറച്ചൊക്കെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കണം. മറ്റേ കറവ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ? കറണ്ട് പോയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്? കറണ്ട് പോയാലും ഉപയോഗിക്കാം, പെട്രോളിൽ വർക്ക് ചെയ്യണതാണ്. ഇപ്പൊ നിലവില് ഇതുവരെ അങ്ങനെ കറവയുടെ സമയത്ത് കറണ്ട് പോയിട്ടില്ല, അതുകൊണ്ട് കറണ്ടിൽ തന്നെയാണ് പെട്രോൾ അടക്കം ചെയ്ത് വച്ചേക്കുന്നത്. അപ്പൊ നമ്മള് ആ ബെൽറ്റ് മാറ്റിയിടുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വർഷത്തിലൊക്കെ വർഷത്തില് കറണ്ട് പോക്ക് ബുദ്ധിമുട്ട് കൂടുതലാണല്ലോ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ പെട്രോൾ അടക്കം അങ്ങനെയുള്ള. ഇപ്പൊ ഒരു 5 മാസമൊക്കെ മെഷീൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അതുവരെ കൈക്കറ ഹസ്ബൻഡ് നാട്ടിൽ വന്നേ പിന്നെയാണ്. അതിന് മുമ്പ് നമ്മള് കറവക്കാരൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ആൾക്ക് അത്രയ്ക്ക് അങ്ങനെ പ്രാക്ടീസ് പോരാ. പിന്നെ ഇടയ്ക്ക് നിർത്തിവെച്ചു, പിന്നെ ആള് വന്നേ പിന്നെയാണ് ഉപയോഗിച്ചു. ഇപ്പൊ ഡെയിലി 2 നേരം ഉപയോഗിക്കും. ഈ പശുകൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെ നമുക്ക് കറക്റ്റ് സമയത്തിനൊക്കെ കിട്ടാറുണ്ടോ? നമ്മള് ഡോക്ടർമാരെ ഷിബു ഡോക്ടറെയാണ് നമ്മള് എപ്പോഴും വിളിക്കാറുള്ളത്. പിന്നെ മോള് വെറ്റിനറിക്ക് പഠിക്കണോണ്ട് നേരത്തെ തുടങ്ങിയ ഷിബു ഡോക്ടറെ അടുത്ത് പ്രാക്ടീസിന് പോകാറുണ്ട്. അവള് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട്. ഷിബു ഡോക്ടർ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു അംഗത്തിനെ പോലെയാണ്. നല്ല സഹായം ചെയ്യണ്ട, എപ്പോ വിളിച്ചാലും മോടി വരും. പിന്നെ ഇപ്പൊ ഇവിടെ പുതിയൊരു ഡോക്ടറാണ് രാഗി ഡോക്ടർ, കുഴപ്പമില്ല. രാഗി ഡോക്ടറും അത്യാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ കൂടുതലും നമ്മുടെ ഫാമിലി ഫ്രണ്ടിന്റെ പോലെ പെരുമാറുന്നത് ഷിബു ഡോക്ടറാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ദിവസം പൈസ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇന്ന് വന്നു നാളെ വന്നു നാളെ പൈസ കൊടുത്ത് വാങ്ങില്ല, വേണ്ടാന്നും പറഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല ആത്മാർത്ഥമാണ്. പിന്നെ മോൾക്ക് പ്രാക്ടീസ് കൊടുക്കണ കുറെ കാര്യങ്ങൾ അവൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവള് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ഇന്ന മാതിരി ചെയ്യുന്നു. ഏത് സമയത്ത് നമുക്ക് ഏത് സമയത്തും ആളെ സമീപിക്കും, എപ്പോ വിളിച്ചാലും കിട്ടും. പശുക്കിടാങ്ങളെയൊക്കെ വളർത്തി ഇവിടെ തന്നെ നിർത്താനാണോ പശുക്കിടാങ്ങളെ നിർത്തിയിരിക്കുന്നത്? ആ, നിലവിലുള്ള കിടാങ്ങളെയൊന്നും കൊടുക്കണ്ടെന്ന് വെച്ച് രണ്ടെണ്ണത്തിനും കുട്ടിത്തീറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുട്ടിത്തീറ്റ ഉള്ളതുകൊണ്ട് അവര് ഒന്നിനും വിൽക്കണ്ട എന്നുള്ള ഇതിലാണ്. ഇവിടെ തന്നെ വളരാൻ ഒക്കെ നല്ല പശുക്കിടാങ്ങളാണ്. അപ്പൊ കൊടുക്കാൻ ഉദ്ദേശമില്ല, ഇവിടെ തന്നെ നിർത്താൻ. ഇവിടെ തന്നെ നിർത്താൻ ഉദ്ദേശം. ഇപ്പൊ എത്ര പശുക്കിടാങ്ങളുണ്ട്? ഇപ്പൊ 5 പശുക്കിടാങ്ങളാണ്. എല്ലാവരും നല്ല ഒക്കെ നല്ല ഇനങ്ങളാണ്. കൃഷ്ണഗിരി ഉണ്ട്, HF ഉണ്ട്, ജേഴ്സി ഉണ്ട്, ഒക്കെ നല്ല ഇനങ്ങളാണ്. അമ്പിളി ഡയറി ഫാം നടത്തുന്ന രാജേശ്വരി ചേച്ചിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ നമുക്ക് ഇവരെ പരിചയപ്പെടാം. എന്റെ പേര് അമൃത, ഞാൻ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ 4th ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ പേര് അഞ്ജന, ഞാൻ തൊടുപുഴ LSR ലോ കോളേജിലെ 1st ഇയർ നിയമ വിദ്യാർത്ഥിയാണ്. വളർത്തലിലേക്ക് താല്പര്യമുള്ളവരാണോ രണ്ടുപേരും? പണ്ടേ താല്പര്യമുണ്ട്. പിന്നെ അമ്മയോടൊപ്പം എല്ലാത്തിനും സഹകരിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാനൊക്കെ പണികളൊക്കെ ചെയ്യാൻ? ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യാറുണ്ട് ഒരു വർഷം ആയിട്ട്. പിന്നെ ഇപ്പൊ ക്ലാസ് തുടങ്ങി, അപ്പൊ ഇതേപോലെ ഒഴിവ് കിട്ടുമ്പോ വീട്ടിലേക്ക് വരുമ്പോ എല്ലാത്തിനും. ഇപ്പൊ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടാ മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ കൊറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഷിബു ഡോക്ടറിന്റെ കൂടെ പ്രാക്ടീസിന് പോവാറുണ്ട്. അപ്പൊ സാറ് നല്ലോണം പറഞ്ഞു തരും. അതേപോലെ അവിടെ ഓരോ അസുഖങ്ങള് കണ്ട് ശീലായിട്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ആ ഒരു ഇത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചിലതൊക്കെ മനസ്സിലാവും, ഇന്ന ഇന്ന അസുഖത്തിന്റെ തുടക്കമാണെന്നൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തുടങ്ങിയും അസുഖങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാതിരിക്കാനും ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് മുൻകരുതൽ എന്ന് പറയാനായിട്ട് ഇപ്പൊ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടികളില് പൊക്കള് ഉണങ്ങാത്ത ഒരു സാഹചര്യത്തില് അതിൽ കൂടെ അണുക്കൾ കയറിയിട്ട് അസുഖങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ പ്രസവിച്ച ഉടനെ നമ്മളത് അയഡിനില് പൊക്കള് മുക്കും. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യുമ്പോ അങ്ങനെ അങ്ങനെ പഴുപ്പൊക്കെ ഒഴിവാകും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ തൊഴുത്തിലിടയ്ക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ വെള്ളം ഉപയോഗിച്ച് കഴുകുക, അകിട്
കറവ് കഴിയുമ്പോ പൊട്ടാസ്യത്തിന്റെ വെള്ളത്തിൽ മുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അകിട് വീക്കൊക്കെ ഒഴിവാക്കാം. പൊതുവെ ഇപ്പോൾ കാണുന്ന അസുഖങ്ങള് ഇപ്പൊ സ്ട്രെസ് വരുന്ന സമയത്ത് അകത്ത് കിടക്കുന്ന പല ബ്ലഡിൽ കാണുന്ന പല ചെറിയ അണുക്കൾ പുറത്തേക്ക് കാണാനിടയാവും. അപ്പൊ അങ്ങനെ കാണുന്ന അസുഖങ്ങൾ അനാപ്ലാസ്മ, തൈലേരിയ, ബബീഷ്യ, അങ്ങനത്തെ ചില രോഗങ്ങൾ ഇപ്പൊ പൊതുവെ ഇപ്പൊ ഈ ചൂട് സമയം ആയതുകൊണ്ട് സ്ട്രെസ് വരുന്ന കാരണം കാണാറുണ്ട്. പിന്നെ വരുന്ന അസുഖങ്ങൾ പൊതുവെ അകിട് വീക്കം, കുളമ്പ് രോഗം, പിന്നെ എച്ച് എസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഇതുപോലെ ചൂട് വരുമ്പോ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് കൊണ്ടുവരുന്ന പശുക്കളിലൊക്കെ കാണാറുണ്ട്. സ്ട്രെസ് കാരണം കൊണ്ട് വരുന്ന അസുഖമാണ് അതൊക്കെ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ എന്ന് വെച്ചാൽ പല സ്കീം വഴി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പല പശുക്കളിലും ഇങ്ങനെ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ കൊണ്ടുവന്ന ഉടനെ നമ്മള് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും നമുക്ക് ഇപ്പൊ ക്ഷീണോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. അപ്പൊ തുടക്കത്തിലെ തന്നെ നമ്മളത് ശ്രദ്ധിച്ചാൽ വരാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ ഒരു പശുവിന് ഈ അടുത്ത് എച്ച് എസിന്റെ ജസ്റ്റ് ഇതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഒരു പ്ലസ് ചെറിയൊരു ഇത് കണ്ടെത്തി. അപ്പൊ ഉടനെ തന്നെ അതിന് ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ തുടങ്ങുകയും ചെയ്തു. ബാക്കി എല്ലാത്തിനും മൃഗാശുപത്രി നിന്ന് വാക്സിൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ മൃഗാശുപത്രിയിൽ വാക്സിനേഷൻ അത് അല്ല, ശരിക്കും പ്രായമുണ്ട്. പക്ഷെ എന്നാലും ഗവൺമെന്റിൽ നിന്ന് വരുന്ന വാക്സിൻ കിട്ടുന്നതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് വാക്സിൻ കിട്ടുമ്പോൾ അവർ ഒരുമിച്ച് ഒരു ഏരിയയിൽ അങ്ങനെ ചെയ്യാണ് പതിവ്. എച്ച് എസിന്റെ വാക്സിൻ ഉണ്ട്, അതേപോലെ കുളമ്പ് രോഗത്തിന്റെ വാക്സിൻ ഉണ്ട്. അതൊക്കെ ഓരോ സമയത്തും കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാറുണ്ട്. കുളമ്പ് രോഗത്തിന്റെ കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഇവിടെ. പശുക്കൾക്ക് കാൽസ്യ കുറവൊക്കെ വരാണെങ്കിൽ എന്താ ചെയ്യാ? ഇപ്പൊ പൊതുവെ പാലിന്റെ അളവ് കൂടുതലുള്ള പശുക്കളില് കാൽഷ്യം കുറവ് ഇടയ്ക്ക് വരാറുണ്ട്. അതേപോലെ പ്രസവിച്ച ഉടനെ പെട്ടെന്നുള്ള കാൽഷ്യത്തിന്റെ ഇത് കുറയുമ്പോ. അപ്പോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രസവം അടുക്കുമ്പോ പ്രസവിക്കാറായി കഴിയുമ്പോ അതിന് തൊട്ട് മുന്നേ കാൽഷ്യത്തിന്റെ ഒരു ജെല്ല് ഒരു കുപ്പി കിട്ടും, അത് കൊടുക്കും. അതുപോലെ പ്രസവത്തിന് ശേഷവും കൊടുക്കും. അപ്പൊ ഒരുവിധം കാൽഷ്യം നോർമൽ ആവും. പിന്നെ ഡെയിലി ഇതിന്റെ തീറ്റയുടെ കൂടെ നമ്മൾ ഒസോമിനാണ് കൊടുക്കുന്നത്. അത് ഒരു കൃത്യമായ എമൗണ്ട് വെച്ചിട്ട് എല്ലാ പശുക്കൾക്കും കൊടുക്കും. പിന്നെ തീരെ കാൽഷ്യം കുറയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. പ്രാക്ടീസിന് പോകാറുണ്ട് പറഞ്ഞു. അപ്പൊ അത് എവിടെയാണ് പ്രാക്ടീസിന്? നമ്മളുടെ ഇവിടെ തന്നെയാണോ? ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ശിബ ഡോക്ടർ ഭൂപത്തി ഹോസ്പിറ്റലിലായിരിക്കുമ്പോ പോവാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് ഒരു വർഷത്തോളം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സാറിന്റെ കൂടെ അഷ്ടമിച്ചർ പോവും. അപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ കേസും കുറച്ച് ഫീൽഡിലെ കേസും ഒക്കെ സാറ് പറഞ്ഞു തരാറുണ്ട്. നല്ലോണം സാറ് സഹായിക്കാറുണ്ട്, പഠിപ്പിച്ചു തരാറുണ്ട് നല്ല ക്ലിയർ ആയിട്ട്. അതേപോലെ ഇവിടെ എന്തിനെങ്കിലും ട്രീറ്റ്മെന്റ് സാറ് വരുമ്പോഴാണെങ്കിലും എല്ലാത്തിനെയും എക്സാമിൻ ചെയ്യാനും എന്തൊക്കെ ചെയ്യണം, പിന്നെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും സാറ് ചെയ്യാൻ നല്ല കോൺഫിഡൻസും തരും. അതേപോലെ കാര്യങ്ങൾ പറഞ്ഞും തരുന്നുണ്ട്. ഇപ്പോ ജസ്റ്റ് എല്ലാതും കണ്ട പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ രോഗങ്ങളൊക്കെ? കുറച്ചൊക്കെ, കാരണം ഫീൽഡിൽ നമ്മൾ കാണുമ്പോ സിംപ്റ്റംസ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ചില അസുഖങ്ങളൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവും എന്തിന്റെ സ്റ്റാർട്ടിങ് ആണ് അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ നാടിന് ഇങ്ങനത്തെ ഒരു ഡോക്ടർ, നമ്മളുടെ ഭൂപത്തിക്ക് ഒരു ഡോക്ടറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇതുപോലെ ശിബ് ഡോക്ടറെ പോലെ നല്ലൊരു ഡോക്ടർ ആവാനായിട്ടുള്ള എല്ലാ ആശംസകളും. പൊതുവെ ഈ ക്ഷീര കർഷകരെ കുറിച്ച് എന്താ ഒക്കെ പറയാനുള്ളത്? അവരുടെ പൊന്നിയേച്ചി ഏറ്റവും കൂടുതൽ ഞാൻ നേരിടുന്ന ഒരു വിഭാഗമാണ് ഈ ക്ഷീര കർഷകർ എന്ന് പറയുന്നത്. ഞാൻ എന്റെ പേഴ്സണലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ട്, കിളിയായിട്ട് പോയിട്ടുണ്ട്. ഒരു 15 കൊല്ലം മുമ്പ് ഇതേപോലെ ക്ഷീര കർഷകനായിരുന്നു. ഒയ്യ പഞ്ചായത്തിന്റെ ബെസ്റ്റ് ക്ഷീര കർഷകനുള്ള അവാർഡ് കിട്ടിയതാണ്. ഇപ്പൊ വീണ്ടും ക്ഷീരകർഷകനായി. ഇതിനിടയിൽ കുറേ നാൾ ഗൾഫിൽ പോയി, തിരക്കില്ലാത്ത ജോലിയായിരുന്നു, നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ സെറ്റിൽ ആയതാണ്. ഇപ്പൊ ഇവിടെ രണ്ടാമത് ഈ പണി തുടങ്ങിയപ്പോ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാല് ഇപ്പം പശുവിനെ കറവക്കാരനാ, അത്രേ ഉള്ളു. മിൽമയിൽ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ അവസ്ഥ. മൃഗാസ്പത്രി ചെന്നാലും ഇത് തന്നെ അവസ്ഥ. അതായത് ഈ കർഷകരുണ്ടെങ്കിലേ ഇവരൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്ത ഇവർക്കില്ല.
ഇപ്പൊ ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഒരു സഹകരണ സംഘം മിൽമയോ അല്ലെങ്കിൽ ഒരു മൃഗാസ്പത്രിയോ ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കർഷകന് വിജയിക്കാൻ പറ്റും, 100% വിജയിക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് ഈ കർഷകനില്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് രണ്ടും പൂട്ടേണ്ട ഗതികേടാണ്. അതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഇവര് ഈ ചാണം വാരി വെളുപ്പിന് എഴുന്നിട്ട് ഞാൻ 2:30 എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചോദിക്കും ഇവരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പശുവിനെ വാങ്ങിച്ചു നോക്കും. അതല്ല, എന്നിരുന്നാലും എഴുന്നേറ്റിട്ട് നമ്മളിത് പാലും കൊണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി നമുക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കണതാ. ഇനി അതേപോലെ തന്നെ, എന്നാൽ ഇതിന് മറിച്ച് നല്ല ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ പൊതുവെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു ഷിബ്രോക്ക് വരാറുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ എനിക്കൊരു പശുവിന് പ്രഗ്മ എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുത്തിവെക്കണേനെ ചെനക്ക് വേണ്ടിട്ട്. അപ്പൊ 2 ദിവസം ജോസ് സാർ ഒന്ന് കുത്തിവെച്ചു. 3rd ഇപ്പൊ ഈസ്റ്റർ ആയാലും അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഷിബ് ഡോക്ടറെ വിളിച്ചു, ഷിബ് ഡോക്ടർക്കും വരാൻ പറ്റില്ല. അപ്പൊ ഷിബ് ഡോക്ടർ അപ്പൊ തന്നെ വേറൊരാളെ അസൈൻ ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അത് ഇല്ലാത്ത ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് എന്റെ ഒരു പശു വീണ് കിടന്നിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞത് ഇവിടെ ഇപ്പൊ എനിക്ക് പേപ്പർ വർക്ക് ഉണ്ട്, ബില്ല് തയ്യാറാക്കാനുണ്ട്, ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പേരെടുത്ത് ഞാൻ പറയണില്ല. അപ്പൊ അങ്ങനത്തെ ആണ് ഇന്നത്തെ സമൂഹം. ഈ ക്ഷീരകർഷകരോട് മൊത്തത്തിലൊരു പുജ്ഞാണ്. അതിലൊരു മാറ്റം വരണം. ഇവരുണ്ടെങ്കിൽ ഇവരൊക്കെ ഉള്ളു, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ളു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യം നമുക്കുണ്ടോ? അത് ആണ് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഗ്രാമീണ ബാങ്ക് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് KCC അങ്ങനെ എന്തോ പറഞ്ഞ് മിൽമേന്നൊരു ലോൺ അല്ല, പശുവിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണായിട്ട് കിട്ടിയിരുന്നു. അപ്പോ വൈഫിനോട് അവർ പറയുകയും ചെയ്തു കൂടുതൽ ലോൺ വേണമെങ്കിൽ തരാന്ന് പറഞ്ഞു. എന്റെ ഒരു അറിവിൽ ഞാനൊരു 5 പ്രാവശ്യം അവിടെ പോയി. ഈ മാളവ ഗ്രാമീണ ബാങ്കിൽ ഒരു ലേഡിയാണ്, മാഡം നാളെ വാ, അടുത്ത ആഴ്ച വാ, എനിക്ക് തിരക്കാണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ആള് കൊറോണ കാരണം വന്നിട്ടില്ല, ഞാൻ വിളിക്കാം. അവസാനം ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചു. ഞാൻ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്റെ കാര്യം നടന്നു. അതാകുമ്പോ എന്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്തു. എനിക്ക് ആരോടും ഒരു കടപ്പാടില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഇവര് തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് നമുക്ക് കിട്ടുന്ന മറുപടിയാണ് നാളെ വാ, മറ്റന്നാ വാ, നോക്കട്ടെ. അതിനോട് ആധാരത്തിന്റെ കോപ്പി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അതൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ ഇറക്കുന്നുണ്ട്, അവർക്ക് അത്രയും സഹായം ചെയ്യും, ഇത്രയും സഹായം ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടിക്കൽ ആയാലേ, അത് ഇംപ്ലിമെന്റ് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. ഈ സർക്കാരിന്റെ നയത്തിനനുസരിച്ചുള്ള ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല ഇവിടെ. പലരും പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അതിൽ ഫെയിലിയർ, അല്ലെങ്കിൽ അവർ ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോ മിൽമയിൽ പാലടക്കാനായിട്ട് എന്റെ പേരിൽ വൈഫിന്റെ പേരിൽ അളക്കണ്ട്, എന്റെ പേരിൽ പാലടക്കണായിരുന്നു. അതിനുവേണ്ടി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വീട്ടിൽ നിന്ന് 2 പേരെ പേര് അളക്കാൻ പറ്റില്ല. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് ഒരു പരാതി കൊടുത്തു. ഇപ്പൊ ചാനൽ അനുസരിച്ച് ഞാൻ പോയി, നേരെ തിരുവനന്തപുരത്തേക്ക് ഒരു പരാതി കൊടുത്തു. ഇപ്പൊ എന്റെ പേര് പാലളക്കുന്നുണ്ട്. ഭയങ്കര വിഷയമായ ഒരു കേസാണ് അത്. പക്ഷെ നേരെ മറിച്ചിട്ട് ആ ഒരാളുടെ പാലെങ്കിൽ ഒരാളുടെ പാലം ഇവിടെ വരട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സല്ല ഉള്ളത്. നമുക്ക് സമയമാണ് ഇല്ലാത്തത്. നമുക്കിപ്പോ ഇപ്പൊ ബാങ്ക് ആയാലും ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ബാങ്കിൽ ചെല്ലുമ്പോഴും നമുക്ക് സമയമില്ല. നമ്മളൊരു ക്ഷീരകർഷകരാണ്. അപ്പൊ നമ്മുടെ സമയം വിലപ്പെട്ട സമയമാണ്. നമ്മള് ഗവൺമെന്റ് ഉദ്യോഗത്തിന് പോണവർക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. നമുക്കത് ലീവ് പറ്റില്ലല്ലോ. ഒറ്റ ദിവസം പോലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ബാങ്കിലേക്ക് ഇന്ന ദിവസം ചാ ഇന്ന ദിവസം വന്നു പറയുമ്പോ നമ്മള് ഇവിടത്തെ സമയം നമ്മുടെ പോവാൻ അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ തൊഴുത്തിനൊക്കെ സാമ്പത്തികം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ 3-4 പശുക്കളും ഞങ്ങളുടെ പറമ്പിൽ കാണും, തൊഴുത്തിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്തിന്റെ ഇതിലെ തൊഴിലുറപ്പിൽ കൂടിയൊക്കെ കിട്ടുന്നുണ്ട് തൊഴുത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരിക്കും. നമ്മുടെ ഇപ്പൊ വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പഞ്ചായത്തിൽ അപേക്ഷ വെച്ചോളൂ തൊഴിലുറപ്പ് വഴി കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ രാജേഷ് മോഹനാണ് നമ്മുടെ വാർഡ് മെമ്പർ. അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് കാണണമെന്നൊക്കെ കരുതിയിരിക്കുകയാണ് തൊഴുത്തിന്. അപ്പൊ കുറെ കൂടി ഇതിലെ സബ്സിഡി ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. കഷ്ടപ്പാട് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ട്. കർഷകര് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ക്ഷീരകർഷക മേഖല. അപ്പൊ ഒരു സപ്പോർട്ട് ആവശ്യമാണ് എല്ലാ ഭാഗത്തുനിന്നും. അമ്പിളി ഡയറി ഫാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.